കഴിഞ്ഞാല് അഡ്വൈസ് കൈ കിട്ടുന്നവരെ പഠിക്കുക, അഡ്വൈസ് കൈ കിട്ടുന്നവരെ നിങ്ങൾ പഠിക്കണം. പിന്നെ അവ അതിലേക്കായി മാറി ഫുഡ് എന്റെ അടുത്ത് പറഞ്ഞു, ഫുഡ് കഴിക്കുമ്പോൾ പോലും നമ്മൾ ക്ലാസ് കാണുമായിരുന്നു. നമ്മൾ എത്ര കാലമാണ് പി എസ് സി പഠനത്തിന് വേണ്ടി മാറ്റിവെക്കേണ്ടത്, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഓക്കെ, നമുക്ക് ആ ഒരു കാര്യം ചർച്ച ചെയ്യേണ്ടതുണ്ട്. കാരണം നമ്മൾ ചെയ്യുന്ന പല വീഡിയോസിന്റെയും താഴെ ഇങ്ങനൊരു കമന്റ് കാണാറുണ്ട്, ഞാൻ 4 വർഷം കൊണ്ട് പി എസ് സി പഠിക്കുന്നു, ഞാൻ 5 വർഷം കൊണ്ട് പി എസ് സി പഠിക്കുന്നു, ഞാൻ 3 വർഷം കൊണ്ട് പി എസ് സി പഠിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമന്റിൽ കാണാറുണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ എത്ര വർഷം പഠിച്ചു എന്നല്ല, നമ്മൾ എങ്ങനെ പഠിച്ചു, എന്ത് പഠിച്ചു എന്നുള്ള കാര്യമാണ് ഇമ്പോർട്ടന്റ്. അത് മാത്രമല്ല, നമ്മൾ ഏത് പരീക്ഷയ്ക്ക് പഠിച്ചു എന്നുള്ള കാര്യവും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അതായത് ഇപ്പം നമ്മൾ LDC LGS പോലത്തെ പരീക്ഷകൾ 3 വർഷം കൂടുമ്പോഴാണ് നോട്ടിഫിക്കേഷൻ വരുന്നതും പരീക്ഷ നടക്കുന്നത്, മനസ്സിലായോ? അതായത് ഇപ്പം 2021 ഇതിനു മുമ്പ് LDC LGS എക്സാം നടന്നത്, ഇപ്പോൾ അത് 2024 നടന്നു, അടുത്തിന് 2027 നടക്കും. ഓക്കെ, അപ്പം ആ ഒരു ടൈം എടുക്കുന്നുണ്ട്. പിന്നെ ഫോഴ്സുകൾ, അതായത് പോലീസ്, ഫയർഫോഴ്സ്, എക്സൈസ്, അങ്ങനത്തെ ഫോഴ്സുകളുണ്ടല്ലോ, അപ്പൊ അതിലൊക്കെ എന്ത് ചെയ്യും, വർഷം പരീക്ഷ നടക്കും. പിന്നെ ഡിഗ്രി ലെവൽ പരീക്ഷകൾ, ഈ സെക്രട്ടറി അസിസ്റ്റന്റ് അങ്ങനത്തെ ഡിഗ്രി ലെവൽ പരീക്ഷകളും 3 വർഷം കൂടുമ്പോഴാണ് നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു സമയം നമ്മൾ മനസ്സിലാക്കി വെച്ചോണം കേട്ടോ, ഇത്ര സമയം കൂടുമ്പോഴാണ് പരീക്ഷ നടക്കുന്നത്. പിന്നെ ഈ പി എസ് സി എന്ന് പറയുന്ന സാധനം ഒരു ഓൺവേയാണ്, ഓൺവേ, മനസ്സിലായോ? നമ്മൾ ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ, ഇതിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു തിരിച്ചു വരവ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ വീണ്ടും സീറോയിൽ വന്ന് നിൽക്കും, മനസ്സിലായാ? നമ്മൾ എവിടെയാണോ സ്റ്റാർട്ട് ചെയ്തത് അവിടെ തന്നെ നമ്മൾ നിൽക്കും. ഇത് നമ്മൾ പോയി കഴിഞ്ഞാൽ ജോലി നേടിയാൽ മാത്രമേ നമ്മൾ വിജയിക്കത്തുള്ളൂ, അല്ലാതെ ഗുണമുണ്ടാകുന്ന ആൾക്കാർ നമ്മളെ പോലെയുള്ളവരാണ്. കാരണം നമ്മളൊക്കെ പി എസ് സി പഠിക്കാൻ ഇറങ്ങുകയും പിന്നെ അതിൽ നിന്ന് പി എസ് സി പഠിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് പോവുകയും അതൊരു പ്രൊഫഷനായിട്ട് തിരഞ്ഞെടുക്കുകയും ചെയ്ത ആൾക്കാരാണ്. അത് വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ അങ്ങനെ പറ്റിയിട്ടുള്ളൂ. എല്ലാവർക്കും പറ്റുന്ന കാര്യം തന്നെയാണ്, ഇതിന് പ്രത്യേക ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ട. നന്നായിട്ട് ഇത് കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഒരു മനസ്സുണ്ടായാൽ മതി, കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കാനും നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്യാനും പിന്നെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാനുള്ളൊരു മനസ്സുണ്ടായാലും നമുക്ക് മതി. നമുക്ക് എന്ത് ചെയ്യാം, ആർക്കാണോ പി എസ് സി പഠിപ്പിക്കാം, ഇതിനങ്ങനെ ഒരു ക്വാളിഫിക്കേഷൻ ഒന്നും ആരും ചോദിക്കുന്നില്ല. നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടോ, അല്ലെങ്കിൽ നീ ടി ടി സി എടുത്തിട്ടോ, നീ ബി എഡ് എടുത്തിട്ടുണ്ടോ, അങ്ങനെയൊന്നും ആരും ചോദിക്കത്തില്ല. ആർക്കാണോ എന്ത് ചെയ്യാൻ പറ്റും, പി എസ് സി പഠിപ്പിക്കാൻ പറ്റും, പക്ഷെ പഠിപ്പിച്ചു കൊടുക്കാനുള്ള ആ ഒരു സ്കിൽ ഉണ്ടായാൽ മതിയാവും. ഓക്കെ, അല്ലാതെ ജോലി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചു വന്ന് നമ്മൾ എവിടെയാണോ തുടങ്ങിയത് അവിടെ നിൽക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അത് നേടിയിരിക്കണം, ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ നേടിയിരിക്കണം. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്വൈസ് കൈ കിട്ടുന്നവരെ പഠിക്കുക, മനസ്സിലെ? അഡ്വൈസ് കൈ കിട്ടുന്നവരെ നിങ്ങൾ പഠിക്കണം. ഇത് നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ ഓർക്കേണ്ടത് കഴിഞ്ഞ CPO ഉദ്യോഗാർത്ഥികളെയാണ്. അവർ ജോലി കിട്ടുമെന്ന് ഉറപ്പിച്ചാണ് അവർ വേറെ ഒന്നും പഠിക്കാതിരുന്നത്. അതിൽ അവർ ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല, കാരണം അവർക്ക് അങ്ങനെയാണ് പ്രതീക്ഷ കൊടുത്തത്, മനസ്സിലായില്ലേ? സർക്കാരിന്റെ ഭാഗത്തുനിന്നും പിന്നെ പി എസ് സിയുടെ ഭാഗത്തുണ്ടായിരുന്ന ആ ഒരു പ്രതീക്ഷ അങ്ങനെയാണ് അവർ കിട്ടിയത് അവർ, കാരണം നിങ്ങൾക്ക് ജോലി കിട്ടുന്ന രീതിയിൽ. അപ്പൊ അവരെന്ത് ചെയ്തു, പല ആൾക്കാരും വേറെ ഒന്നും പഠിക്കാതെ ഇത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. അങ്ങനെ ഒരിക്കലും ചെയ്തു. നിങ്ങൾക്ക് ഇനി 1-ാം റാങ്ക് ആണെങ്കിൽ കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, കുട്ടികളെ നിങ്ങൾ പഠിക്കണം, അഡ്വൈസ് കൈ കിട്ടുന്നവരെ പഠിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് സുരക്ഷിതമായി ഇരിക്കാൻ പറ്റത്തുള്ളൂ. എന്ത് സാഹചര്യം എപ്പോൾ വരുമെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഇപ്പൊ കൊറോണ എന്നെ നോക്ക്, നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടോ കൊറോണ എന്നൊരു സംഭവം വരുമെന്നും ഇങ്ങനെയൊക്കെ നമ്മൾ ഈ ഇവിടെ അടച്ചിടുമെന്നും ഇത്രയും കാലം നമ്മൾ വീടിനകത്ത് ഇരിക്കപ്പെടുമെന്ന് കാര്യം ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. നമ്മളിനി ഭാവിയിൽ നമ്മുടെ ഈ കുട്ടികളടുത്തോ അല്ലെങ്കിൽ നമ്മുടെ ചെറുകുട്ടികളൊക്കെ പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കുമോ ഇതൊക്കെ? ഇല്ല. അപ്പൊ ഏത് സാഹചര്യം എപ്പോൾ വേണോ വരാം. അതുകൊണ്ട് നിങ്ങൾ പി എസ് സി പഠിക്കാൻ ഇറങ്ങുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായും അഡ്വൈസ് കൈ കിട്ടുന്നതുവരെ പഠിക്കുക. പിന്നെ ഈ ഫോഴ്സ് പോലത്തെ പരീക്ഷകൾ വർഷാവർഷം നടക്കുന്നത് കൊണ്ട് അപ്പൊ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ട്. അപ്പം ഈ അടുത്ത വർഷം അല്ലെങ്കിൽ ഈ വർഷം നോട്ടിഫിക്കേഷൻ വരും, ഈ വർഷം നോട്ടിഫിക്കേഷൻ വരും, അടുത്ത വർഷം പരീക്ഷ, ആ ഒരു ഐഡിയ നമുക്ക് ഉണ്ടാവണം, മനസ്സിലായ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അതിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കണം. എപ്പോൾ പരീക്ഷ നടക്കുന്നുള്ളൊരു ഐഡിയ ഉണ്ടാക്കിയിട്ട് എടുത്തിട്ട് അതിനുവേണ്ടി എന്ത് ചെയ്യണം, തയ്യാറെടുക്കണം. ഇപ്പൊ നിങ്ങൾക്കറിയാം 2027 LDC LGS എക്സാം ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം, ക്ലിയർ അല്ലേ? അപ്പൊ അതിന് വേണമെന്നുള്ളവർ ഇപ്പോഴേ എന്ത് ചെയ്യണം, തയ്യാറെടുത്ത് പോകണം. മനസ്സിലായ ഞാൻ പറഞ്ഞത്? ഓക്കെ, അപ്പൊ അതാണ് പറഞ്ഞത്. എത്ര വർഷം പഠിച്ചതല്ല, ഞാനൊരു 5 വർഷം പഠിച്ച് പി എസ് സി എഴുതാം, ഞാൻ ഇനി ഒരു 4 വർഷം പഠിച്ച് പി എസ് സി എഴുതാം, അങ്ങനെയല്ല. ഏതെങ്കിലും എക്സാം ഫോക്കസ് ചെയ്ത് പഠിക്കണം, എക്സാം ഫോക്കസ് ചെയ്ത്, മനസ്സിലായ? ഇനി ആ എക്സാം കഴിഞ്ഞാലും നിങ്ങൾ അടുത്ത നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ വെച്ചിട്ടുള്ള എക്സാം ഫോക്കസ് ചെയ്ത് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, അഡ്വൈസ് കൈ കിട്ടുന്നവർ എന്ത് ചെയ്യണം, ഉറപ്പായിട്ടും പഠിക്കണം. ഇടയ്ക്ക് വെച്ചിട്ട് നിങ്ങൾ നിർത്താൻ നിൽക്കരുത്. ഓക്കെ, മനസ്സിലായ പറഞ്ഞത്? പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറച്ച് കാലം കൊണ്ട് പി എസ് സി എഴുതിയെടുക്കാൻ പറ്റുമോ? ഉറപ്പായിട്ടും പറ്റും. ഇപ്പൊ ഈ LDC LGS എക്സാമുകളൊക്കെ 10-ാം ക്ലാസ് അടിസ്ഥാന പരീക്ഷയാണ്, അതിൽ LGS എന്ന് പറഞ്ഞാൽ 7-ാം ക്ലാസ് അടിസ്ഥാന പരീക്ഷയാണ്. ഓക്കെ, ഞാൻ വർക്ക് ചെയ്തിരുന്ന പഞ്ചായത്തിൽ ശരത് എന്ന് പറയുന്ന എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവിടെ വർക്ക് ചെയ്തിരുന്ന അവൻ 3 മാസം കൊണ്ട് പരീക്ഷ എഴുതിയെടുത്തവനാണ്. അവനൊരു ആക്സിഡന്റ് പറ്റി, മനസ്സിലായ? ആക്സിഡന്റ് പറ്റിയതിന് ശേഷം അവൻ വീട്ടിൽ റെസ്റ്റ് ആയി. അപ്പൊ റെസ്റ്റ് ആയ സമയത്ത് തന്നെ വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അവൻ വിചാരിച്ചു എന്തായാലും പരീക്ഷ വരികയല്ലേ, പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുക. അങ്ങനെ അവൻ പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചു തുടങ്ങി. പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചു തുടങ്ങുകയും വേറെ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലല്ലോ നമുക്ക് ആ സമയത്ത്, അപ്പൊ പഠിക്കാൻ പറ്റിയ ഒരു സമയം കിട്ടിയവനും. പിന്നെ അതിലേക്ക് അവൻ ഇറങ്ങി, പിന്നെ അവൻ അതിലേക്കായി മാറി
ഫുഡ് എൻ്റെ അടുത്ത് പറഞ്ഞു ഫുഡ് കഴിക്കുമ്പോൾ പോലും നമ്മൾ ക്ലാസ് കാണുമായിരുന്നു, ഫുഡ് കഴിക്കുമ്പോൾ പോലും ക്ലാസ് കാണുമായിരുന്നു. അപ്പോൾ ആ ലെവലിലേക്ക് എന്ത് ചെയ്യുന്നറിയാവോ പഠിച്ചു തുടങ്ങി. ഓക്കെ, അപ്പോൾ അങ്ങനെ പഠിച്ചുകൊണ്ട് നല്ല റാങ്ക് വാങ്ങി അവൻ ജോലി കയറി, മനസ്സിലായ? അപ്പൊ അതും പറ്റും. അവിടെ അവന് സംഭവിച്ചത് എന്താണ്, അവന് വേറെ സാഹചര്യം ഇല്ലായിരുന്നു അല്ലെ, ഉഴപ്പാനുള്ള സാഹചര്യം ഇല്ല, വീട്ടിൽ റെസ്റ്റ് ആയതുകൊണ്ട് അവന് വേറെ ഉഴപ്പാനുള്ള സാഹചര്യം ഇല്ല. അപ്പൊ നമ്മളും അത് മനസ്സിലാക്കിയത്, നമ്മൾ ഈ ഇതിനു വേണ്ടിയിട്ട് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുമെന്ന് ഉറപ്പല്ലേ. ഈ 3 മാസം കൊണ്ട് അവൻ നല്ല റാങ്കാണ് വാങ്ങിയത്, മനസ്സിലായല്ലേ? ആളുടെ പേര് ശരത് ബാബു എന്നാണ്, ശരത് ബാബു എന്നാണ് ആളുടെ പേര് കേട്ടോ. ഞാൻ വർക്ക് ചെയ്തിരുന്ന ഇലകമൺ പഞ്ചായത്ത് കേട്ടോ, വർക്കല ഇലകമൺ പഞ്ചായത്തിലാണ് അവൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്, മനസ്സിലായ? ഓക്കെ, അപ്പം അതുപോലെ ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ ഇതിന് വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആയാലും വീടെടുക്കാൻ പറ്റും. അതായത് 3 മാസം, 4 മാസം, 5 മാസം കൊണ്ടും ഏത് പരീക്ഷ വേണോ, അതായത് LDC, LGS, പോലീസ്, അങ്ങനത്തെ പരീക്ഷകൾ നമുക്ക് എഴുതിയെടുക്കാൻ പറ്റും. എല്ലാം നമ്മുടെ ഇവിടെയാണ് ഇരിക്കുന്നത്, നമ്മുടെ മൈൻഡിലായിരിക്കുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ തീരുമാനിച്ചാൽ നമുക്കത് പറ്റും. ഈ ഒരു വേറൊരു കാറ്റഗറി ആൾക്കാരുണ്ട്, പറ്റൂലേ, അങ്ങനെ ഒരു 2 മണിയിലിരിക്കുന്ന ആൾക്കാർ. അങ്ങനെയല്ല, കിട്ടുമെന്ന് ഉറപ്പിച്ച് പഠിക്കണം. ഓക്കെ, ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ഫോളോ ചെയ്തോണം, അഡ്വൈസ് കൈ കിട്ടുന്നതുവരെ പഠിക്കുക. അഡ്വൈസ് കയ്യിൽ വാങ്ങുന്നവരെ പഠിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണത്, മനസ്സിലായി? അപ്പോൾ വർഷത്തിൻ്റെ കണക്കല്ല, നമ്മൾ എങ്ങനെ പഠിക്കുന്നു, ഏത് പഠിക്കുന്നു, ഏത് പരീക്ഷയ്ക്ക് പഠിക്കുന്നു എന്നതാണ് നമ്മൾ നോക്കേണ്ട കാര്യം, മനസ്സിലായല്ലോ? അപ്പോൾ അത്രയേ പറയാവുള്ളൂ. നമുക്ക് അടുത്ത് വേറൊരു വീഡിയോ കാണാം. ചാനൽ വരുന്ന ക്ലാസ്സിലൊക്കെ കാണുക. PSC ബുള്ളറ്റിൻ്റെ ക്ലാസ് വരുന്നുണ്ട്, പിന്നെ LDC എക്സാം കണക്കാക്കിയിട്ടുള്ള ക്ലാസ് വരുന്നുണ്ട്. മാത്സ് ക്ലാസ് ഉറപ്പായിട്ടും വരും കേട്ടോ, ഉറപ്പായിട്ടും വരും. നിങ്ങളെ LDC എക്സാം അല്ലെങ്കിൽ LGS എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് മാത്സിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എനിക്ക് എടുത്തരാൻ പറ്റുന്ന അത്രയും ഞാൻ ഉറപ്പായിട്ട് എടുത്തു തരും കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ശരി, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ബൈ, ടാറ്റ.